ൊക്കെ ഏറെ സുപരിചിതമായ ഒരു തിരുവചന ഭാഗമാണ് എന്ന ധ്യാനത്തിന് ആധാരമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് വിശുദ്ധ ഗ്ലൂക്കോസിന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ളവർ വരെ ഏറെ സന്തോഷത്തോടെ സ്വീകരിച്ചിട്ടുള്ള ഒരു തിരുവചന ഭാഗമാണ് നമ്മുടെ കർത്താവ് പറഞ്ഞ മനോഹരങ്ങളായ ഉപമകളാണ് ഈ അധ്യായത്തിൽ മുഖ്യമായും പ്രതിപാദിച്ചിട്ടുള്ളത് എന്നാൽ അതിലേക്കൊന്നും കടക്കാതെ ഈ രണ്ട് വാക്യങ്ങളിൽ ഊന്നി ചില പ്രത്യേക ആലോചനകൾ നമുക്കൊരുമിച്ച് ഈ രാവിലെ സമയം നടത്തുന്നതിനാണ് ഞാൻ കർത്താവിൽ ആശിക്കുന്നത് ഓർമ്മയിൽ സൂക്ഷിക്കുന്നതിനായി ഈ പ്രസംഗത്തിനൊരു തലവാചകം കൊടുത്താൽ പുറംതള്ളിയവരെ തേടി ഇറങ്ങിയ ദൈവം എന്ന് വേണമെങ്കിൽ പറയാനായി സാധിക്കും നാം ഇന്ന് ധിവസിക്കുന്ന ഈ കാലം അപരത്വ നിർമ്മിതിയുടെ കാലമാണ് എന്ന് ആളുകൾ പറയുന്നു ദൈവ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപത്തിൻ്റെ ശക്തികൾ അവരെ മതത്തിൻ്റെയും ജാതിയുടെയും നിറത്തിൻ്റെയും വസ്ത്രത്തിൻ്റെയും പേരിൽ പുറന്തള്ളുവാൻ വെമ്പൽ കൊള്ളുന്ന ഒരു സാമൂഹിക പരിസരത്താണ് ഈ സവിശേഷമായ തിരുവചനം നാം ഇന്ന് ഒന്നിച്ച് ധ്യാനിക്കുവാനായി പോകുന്നത് യേശു ജീവിച്ചിരുന്ന കാലത്ത് ബഹിഷ്കൃത വിഭാഗങ്ങളായിരുന്നു ഇവിടെ നാം കേട്ട ചുങ്കക്കാരും പാവികളും മനുഷ്യർ പുറന്തള്ളലിൻ്റെ വിദ്വേഷത്തിൻ്റെ വെറുപ്പിൻ്റെ ഭാഷ സംസാരിക്കുമ്പോൾ ക്രിസ്തുവിൽ വെളിപ്പെട്ട ദൈവം ബഹിഷ്കൃതരെ തേടി ഇറങ്ങുകയാണ് ഈ തിരുവചന ഭാഗത്തിലൂടെ നാം മനസ്സിലാക്കുന്നത് അപരത്വത്തിൻ്റെ ലോകത്തിലേക്ക് തള്ളിയിടപ്പെട്ട മനുഷ്യരെ തേടി ദൈവം തമ്പുരാൻ യാത്ര തുടങ്ങി എന്നതാണ് ഈ വേദഭാഗത്തിൻ്റെ ഉള്ളടക്കം തന്നെ നിരാശ്രയരും നിരാലംബരമായ മനുഷ്യരെ തെരഞ്ഞ് നടക്കുന്ന ക്രിസ്തു അന്നും ഇന്നും ഒരത്ഭുതം തന്നെയാണ് ഈ തിരുവചനത്തെ ആസ്പദമാക്കി മൂന്ന് ചെറിയ ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് ഒരു വ്യവസ്ഥിതിയിൽ കാണാതെ പോയവരെ തിരഞ്ഞ് രക്ഷിക്കുന്ന ദൈവം ഒരു വ്യവസ്ഥിതിയിൽ കാണാതെ പോയവരെ തിരഞ്ഞ് രക്ഷിക്കുന്ന ദൈവം കാണാതെ പോയവരെന്നാൽ ഭരണകൂടവും മതവും കാണാതെ പോയവരെന്ന അർത്ഥത്തിലാണ് ഈ തിരുവചനം ഞാൻ മുന്നോട്ട് ധ്യാനിക്കുന്നത് ലൂക്കസിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഈ വാക്യങ്ങൾക്ക് പിന്നാലെ പറയുന്ന മനോഹരമായ ഉപമയാണല്ലോ ദ്രഹ്മയുടെ ഉപമ ദ്രഹ്മ കാണാതെ പോയി അവിടെ അർത്ഥമാക്കുന്നത് നഷ്ടപ്പെട്ടു പോയി എന്ന നിലയിലാണ് എന്നാൽ ഇവിടെ ഇന്ന് നാം വ്യാഖ്യാനിക്കുന്നത് കാണാതെ പോയവരെ തെരഞ്ഞ് രക്ഷിക്കുവാൻ ദൈവം തമ്പുരാൻ വന്നു എന്ന് പറയുമ്പോൾ ആരുടെയും ശ്രദ്ധ ലഭിക്കാതെ പോയവരെന്നൊരർത്ഥമുണ്ട് ആരാലും ഗവനിക്കാതെ പോയവരെന്നൊരർത്ഥമുണ്ട് ആ അർത്ഥത്തിലാണ് ഈ ചിന്ത പുരോഗമിക്കുവാൻ പോകുന്നത് കാണാതെ പോയവരെ കണ്ടെത്തുന്ന ദൈവം അതുകൊണ്ട് തന്നെ വേദപുസ്തകം ഒരു ബദൽ ചരിത്രമാണ് കുറിക്കുന്നത് കാണാതെ പോയവരെ കണ്ടെത്തിയ ചരിത്രമാണ് വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നാം പരിശോധിച്ചാൽ മനസ്സിലാകും ലെവിനാസ് എന്ന ഒരു ചിന്തകൻ പറയുന്നത് അവരന്റെ മുഖമാണ് പ്രാഥമികമായ വേദം എന്ന് അവരന്റെ മുഖമാണ് പ്രാഥമികമായ വേദം എന്ന് നമ്മുടെ അഭിമന്യം എത്ര പോലിത്താ കൂടെ കൂടെ ആവർത്തിക്കുന്ന ഒരു വാചകം കേശവ് ചന്ദ്രസേന ഉദ്ധരിച്ചുകൊണ്ടാണ് തിരുമേനി പറയുകയാണ് ജീസസ് ഈസ് ദ ഹ്യൂമൻ ഫേസ് ഓഫ് ഗാഡ് ഈ രജത ജൂബിലി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിച്ചപ്പോഴും തിരുമേനി അത് പറയാൻ മറന്നില്ല അടുത്ത് നിൽക്കുന്നവൻ്റെ മുഖത്ത് ദൈവമുഖം ദർശിക്കുന്നതാണ് എന്നാണ് തിരുമേനി അവിടെ പറഞ്ഞു വെച്ചത് മദർ തെരേസ ഇന്ത്യ രാജ്യം ഭാരതരത്നം നൽകി ആദരിച്ച അഗതിയാണ് അഗതികളുടെ അമ്മ കൽക്കട്ടയിൽ നിർമ്മൽ ഭവൻ എന്ന ഒരു കേന്ദ്രമുണ്ട് അനാഥ ശിശുക്കളെ സംരക്ഷിക്കുന്ന ഇടമാണ് അമ്മ പറയുകയാണ് ഞാൻ നിർമ്മൽ ഭവനിൽ നൂറുകണക്കിന് കുഞ്ഞുങ്ങളുടെ മുഖത്ത് കാണുന്നത് യേശുവിൻ്റെ മുഖമാണ് എന്ന് കൽക്കട്ടയിലെ പ്രധാന ടെമ്പിൾ കാളികട്ട് അതിൻ്റെ ഒരു വശത്ത് നടക്കുന്ന ഡൈയിങ് ഡെസ്റ്റിറ്റ്യൂട്ട് ഹോം മരണാസന്നരായ ആളുകളെ പരിചരിക്കുന്ന ഇടമാണ് അവിടെ ചെല്ലുമ്പോൾ അമ്മ പറയുന്നു ഞാൻ അവരുടെ മുഖത്ത് യേശുവിൻ്റെ മുഖമാണ് കാണുന്നത് എന്ന് എത്ര സുന്ദരമായ ഒരു കാഴ്ചയാണ് അനുരഞ്ജനത്തിൻ്റെ മനോഹരമായ ഒരു വ്യാഖ്യാനമാണ് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം നാം വായിച്ചാൽ കാണുന്നത് അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ യാക്കോബ് ഏശാവിനോട് പറയുന്നുണ്ടല്ലോ നിന്റെ മുഖം ദൈവദൂതൻ്റെ മുഖം കാണുന്നതുപോലെ കാണുന്നുവെന്ന് ചെറിയ പ്രായത്തിൽ തന്നെ അമ്മയുടെ സഹായത്തോടെ കൗശലം കാട്ടി ജ്യേഷ്ഠാവകാശം സ്വന്തമാക്കി പിതാവിന്റെ അനുഗ്രഹങ്ങൾ കാപട്യത്തോടുകൂടെ കൈക്കലാക്കി സകല പൈതൃകത്തോടും കൂടെ നിക്കക്കള്ളിയില്ലാതെ പലായനത്തിലായ യാക്കോബ് എൻ്റെ അപ്പ അപ്പാ എനിക്കൊന്നുമില്ലയോ എന്ന് അയ്യം വിളിച്ച് നിലവിളിച്ചതാള്ള യേശാവ് വനാന്തരങ്ങളിൽ നായാടിയായി നടക്കുകയാണ് കാലമേറെ കഴിഞ്ഞുപോയി മുപ്പത്തിമൂന്നാം അധ്യായത്തിൽ വരുമ്പോൾ യാബോക്ക് കടവിങ്കൽ അത് കടന്ന് യാക്കോബ് പോകുമ്പോൾ അവൻ മനസ്സിലാക്കുകയാണ് യേശാവും കൂട്ടരും വരുന്നു ഏറെ ഭീതി തോന്നിക്കാണും ആശങ്ക തോന്നിക്കാണും പകരം വീട്ടാൻ അവൻ വരികയാവാം അവിടെയും കൗശലത്തിനൊന്നും കുറവില്ല ദാസിമാരോടുകൂടെ അവരുടെ മക്കളെ മുന്നിൽ അതിൻ്റെ പിന്നിൽ ലേയും മക്കളും അതിൻ്റെ പിന്നിൽ താൻ ഏറെ ഇഷ്ടപ്പെട്ട തൻ്റെ റാഹേലും തൻ്റെ ഇഷ്ടപുത്രൻ ജോസഫും അപകടമുണ്ടായാലും ദാസിക്കും മക്കൾക്കും ആദ്യം പിന്നെ ലേയായിക്കും മക്കൾക്കും പിന്നെ മതി എന്റെ ഹൃദയം ചാരി നിൽക്കുന്ന എൻ്റെ ഇഷ്ട മകനും കൗശലം ഇട്ടിട്ടില്ല അപ്പോഴേക്കും ഏശാവ് അടുക്കുകയാണ് വന്നപാടെ കഴുത്തിൽ വീണു കരഞ്ഞു സംഭാഷണമത്യേ യാക്കോബ് പറഞ്ഞതാണ് നിന്റെ മുഖം ദൈവദൂതന്റെ മുഖം കാണുന്നത് പോലെ കാണുന്നുവെന്ന് സ്വന്തം സഹോദരനെ ശത്രുപക്ഷത്ത് നിന്നും കണ്ട അതേ കണ്ണിലാണ് സഹോദരന്റെ മുഖം ദൈവദൂതന്റെ മുഖം കണക്ക് തെളിയുന്നത് എന്ന് യാക്കോബ് പറയുന്നത് നമ്മുടെ കാഴ്ചകൾ മാറേണ്ടിയിരിക്കുന്നു നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറണ്ടിയിരിക്കുന്നു കാഴ്ചകളിലെ അപരത്വഭാവം തച്ചുടച്ച് ഇന്ന് മതിയാവും അഭയാർത്ഥികളായി ഇന്ത്യയിലേക്ക് എത്രയോ വർഷങ്ങൾക്ക് മുൻപേ കുടിയേറിയവരുടെ മതം കാണുന്ന ഇന്നത്തെ ഭരണാധികാരികളുടെ കണ്ണ് ക്രിസ്തുവിൻ്റെ കാലത്തെ അധികാരികളുടെ കണ്ണിൽ നിന്നും വ്യത്യസ്തമല്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിരോധിക്കരുത് വേഷം കൊണ്ട് അക്രമകാരികളെ അറിയാം എന്ന് പറയുന്ന ഭരണാധികാരികളുടെ കാഴ്ചയിൽ കാര്യമായ തകരാറുണ്ട് എന്ന് പറയാൻ ഞാൻ മടി കാണിക്കുന്നില്ല നമ്മുടെ അടുത്തേക്ക് വരുന്ന ഭയവികുലരായ ജനത്തിൻ്റെ മുഖത്താണ് ദൈവിക വെളിപ്പാട് സംഭവിക്കുന്നത് അത് നാം ഈ നാടുകളിൽ തിരിച്ചറിയുന്നില്ല എന്ന് വരിക കാലം നമ്മോട് പൊറുക്കുകയില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് നീങ്ങട്ടെ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം ഒൻപത് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള തിരുവചന ഭാഗത്ത് നാം വായിക്കുന്നത് മിസ്രൈമ്യ ദാസി ഹാഗാർ അബ്രഹാമിന് പ്രസവിച്ച മകൻ ഇസ്മായേൽ അവൻ നിമിത്തം കുടുംബത്തിൽ അസ്വാരസ്യം ഉടലെടുത്തു അവൻ നിമിത്തം അസ്വാരസ്യം ഉടലെടുത്തു ഈ അബ്രഹാം യജമാനൻ ഒരു കരണ കാണിക്കുകയാണ് അതിരാവിലെ എഴുന്നേറ്റ് ഒരു തുരുത്തി വള്ളവും അപ്പവും ഹാകാരൻ്റെ കയ്യിൽ കൊടുത്തു ഈ പിഞ്ചു കുഞ്ഞിനെയും മേൽപ്പിച്ചു അവിടെ നിന്ന് ഇറക്കി വിടുകയാണ് അവൾ ബർഷേബ മരുഭൂമിയിൽ ഉഴലുകയാണ് അവൾക്ക് സഹായിയായിട്ട് കൂടെയില്ല കാര്യം അബ്രഹാമിൻ്റെ മകനാണ് വഴിയാധാരമായിരിക്കുന്നു കുടിയിറക്കിയിരിക്കുന്നു ബർഷേബ മരുഭൂമിയിൽ ഉഴലുകയാണ് അന്തിയുറങ്ങാൻ ഇടമില്ലാത്ത തെരുവോരങ്ങളിൽ കഴിയുന്നവർ ഈ ആധുനിക ഭാരതത്തിൽ നിരവധിയാണ് അതിശൈത്യകാലത്ത് തെരുവു നായ്ക്കളുടെ ചൂട് പറ്റി അന്തി കഴിച്ചുകൂട്ടുന്നതായിട്ടുള്ള ജനലക്ഷങ്ങൾ ഈ രാജ്യത്തുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത് ആര് സംരക്ഷിക്കും അവരെ ഇവരുടെ നിലവിളി കേൾക്കാൻ സൗമനസ്യം കാട്ടാൻ മനസ്സുവെക്കാത്ത സഭയ്ക്ക് ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭയെന്ന് പറയാൻ എന്തവകാശം എന്ന് ഞാൻ വിനയത്തോടെ എന്നോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് വിനയമുണ്ടെങ്കിൽ ആ ചോദ്യം നിങ്ങളോടായി നിങ്ങൾ കേറ്റെടുക്കാവുന്നതാണ് ക്രിസ്തു സഭ കത്താവിൻ്റെ ശരീരമെങ്കിൽ ആ ശരീരത്തിൽ നിന്ന് ആർക്കാണ് മാറി നിൽക്കാൻ കഴിയുന്നത് ഈ തുരുത്തിയിൽ കരുതിയിരുന്ന വെള്ളം തീർന്നു ദാഹജലത്തിനായി കുഞ്ഞ് കേഴുകയാണ് മരുഭൂമിയാണെന്ന് ഓർക്കണം അമ്മയ്ക്ക് കാര്യം പിടികിട്ടി മരണത്തെ മുഖാമുഖം കാണുകയാണ് ഈ കുഞ്ഞിനെ ഒരു കുറ്റിക്കാട്ടിൽ കിടത്തി ഒരമ്പെയ്ത ആ ദൂരത്തിൽ അമ്മ മാറി നിൽക്കുകയാണ് അവരുടെ ഹൃദയം പിടയുകയാണ് തൻ്റെ മകന് എന്ത് സംഭവിക്കും ഇരുപത്തിയൊന്നാം അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യം ഇങ്ങനെയാണ് ദൈവം ബാലന്റെ നിലവിളി കേട്ടു ദൈവം ബാലന്റെ നിലവിളി കേട്ടു അനാഥരുടെയും അഗതികളുടെയും വിധവകളുടെയും നിലവിളിക്ക് കാത് കൊടുക്കുന്ന ദൈവം ആ ദൈവമാണ് കാണാതെ പോയവരെ തെരഞ്ഞെ ഇറങ്ങിയിരിക്കുന്നത് എന്ന് പറഞ്ഞ ഭാഗത്തു നിന്ന് ഞാൻ പോവുകയാണ് വരാം പുറപ്പാട് പുസ്തകത്തിൽ മൂന്നാം അധ്യായം ഒൻപതാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു മിസ്രൈമിയർ അവരെ ഞെരിക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു ഈജിപ്തിലെ ഇഷ്ടികക്കളങ്ങളിൽ അടിമകളായി പണി ചെയ്യുന്നതായുള്ള ദൈവത്തിൻ്റെ ജനം ഊഴിയ വിചാരകരുടെ മർദ്ദനത്തിന് ഇരകളായി കഴിയുകയാണ് കനൽ വഴിയാണ് അവരുടെ മുൻപിലുള്ളത് പൊള്ളുന്ന ജീവിതമാണ് അവരുടെ മുൻപിലുള്ളത് ആ ഘട്ടത്തിലാണ് മൂന്നാം അധ്യായത്തിൽ കത്തുന്ന മുൾപ്പടർപ്പിന്റെ ദർശനം മോശ കാണുന്നത് ആ മുൾപ്പടർപ്പിൽ നിന്നാണല്ലോ ഈ സംഭാഷണം ഉയർന്നു വരുന്നത് എൻ്റെ ജനത്തിന്റെ കരച്ചിൽ ഞാൻ കേട്ടു കേട്ടു എൻ്റെ ജനത്തിൻ്റെ ഞെരുക്കം ഞാൻ കണ്ടു കണ്ടു എന്ന് അടിവരയിട്ട് യഹോവയായ ദൈവം പറയുകയാണ് നിലവിളി കേൾക്കുന്നതായിട്ടുള്ള ദൈവം ജീവിക്കുന്നു അന്നും ഇന്നും ഒന്നാമത്തെ ആ ചിന്ത ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ ബഹിഷ്കൃതരോട് ഞാൻ നിങ്ങളെ തേടി ഇറങ്ങിയതാണെന്ന് ആർജവത്വത്തോടെ പറയുന്ന ക്രിസ്തുനാഥൻ ഇന്ന് ഈ പന്തളിൽ എത്തിയിരിക്കുകയാണ് ഏതെങ്കിലും പ്രകാരേണ ബഹിഷ്കൃതരാക്കപ്പെട്ടവര് എന്നെ കേൾക്കുന്നുണ്ട് എന്ന് പറയിൽ നിങ്ങൾ നിരാശപ്പെടേണ്ട ഹകാറെ ഇസ്മായേലെ നിന്റെ കരച്ചിൽ കേട്ടതായുള്ള ദൈവം മരുഭൂമിയിലെ ജനത്തിൻ്റെ കരച്ചിൽ കേട്ടതായുള്ള ദൈവം നിന്റെ കരച്ചിൽ കേൾക്കുവാൻ ഈ ശതോത്തര രജത ജൂബിലിയുടെ പന്തലിൻ കീഴിൽ എഴുന്നള്ളിയിരിക്കുന്നു രണ്ട് ഉൾക്കൊള്ളലിൻ്റെ പ്രത്യയശാസ്ത്രത്തിലൂന്നിയ മൂന്നാം ഇടം തീർക്കുന്ന ക്രിസ്തു ഉൾക്കൊള്ളലിൻ്റെ പ്രത്യയശാസ്ത്രത്തിലൂന്നിയ മൂന്നാം ഇടം തീർക്കുന്ന ക്രിസ്തു അന്നത്തെ ഭരണകൂടവും മതവും അതീശത്വത്തിൻ്റെ ഇടമായിരുന്നു ഇതിന് ഇടം എന്ന് നമുക്ക് പറയാം പാളയത്തിന് പുറത്താക്കപ്പെട്ടവരുടെ ഇടത്തിന് രണ്ടാമിടം എന്ന് നമുക്ക് പറയാം സെക്കൻഡ് സ്പേസ് അതീശത്വത്തിൻ്റെ ഇടവും ഇരകളാക്കപ്പെട്ട അടിമത്തത്തിൻ്റെ ഇടവും ക്രിസ്തു നിഷേധിച്ചു കൊ ഒരു പുതിയ ഇടം സൃഷ്ടിക്കുന്നു അതാണ് മൂന്നാമിടം എന്ന് ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് പരിചയമുള്ള വാക്കുപയോഗിച്ചുകൊള്ളു ദൈവരാജ്യം ഈ ദൈവരാജ്യം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് അങ്ങ് കയറിക്കൂടാനായി അത്യധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ജനമേ ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവരാജ്യൻ നിങ്ങളുടെ ഇടയിൽ എന്ന് പറഞ്ഞ ഈ തിരുവചനം ഇന്ന് നമ്മളോട് വിളിച്ചു പറയുന്നു നമ്മുടെ ഇടയിൽ മൂന്നാമിടം തീർത്ത് അതിലേക്ക് ആളുകളെ ചേർക്കുന്ന തമ്പുരാൻ പുറന്തള്ളപ്പെട്ടവരെ തേടിയിറങ്ങിയ ദൈവവും രക്ഷകനെ തേടിയിറങ്ങിയ ബഹിഷ്കൃതരും കണ്ടുമുട്ടുന്ന ഇടമാണ് ഈ മൂന്നാം ഇടം എന്ന് പറയുന്നത് പുറന്തള്ളപ്പെട്ടവരെ തേടിയിറങ്ങിയ രക്ഷകനും പുറന്തള്ളപ്പെട്ടവരും തമ്മിൽ കണ്ടുമുട്ടുന്ന ഇടമാണ് ഈ മൂന്നാം ഇടം അതാണ് ദൈവരാജ്യം എന്ന് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് നമുക്കിഷ്ടമില്ലാത്തവർ പുറന്തള്ളുന്ന ഒരു പ്രത്യയശാസ്ത്രം വല്ലാതെ പിടിമുറുക്കിയിരിക്കുന്ന ഒരു കാലഗതിയിലാണ് ഞാനും നിങ്ങളും വന്ന് നിൽക്കുന്നത് ആ അവരെ പൊള്ളുന്ന ജീവിതാനുഭവങ്ങളിലേക്ക് കടന്ന് കയറാതെ തങ്ങളുടെ വാർപ്പ് മാതൃകകൾക്കുള്ളിൽ സ്റ്റീറിയോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം മനസ്സിലാകും മറ്റുള്ളവരെ വിലയിരുത്തുന്ന ഒരു വ്യവഹാരവും പിടിമുറുക്കുന്ന ഇക്കാലത്ത് അവരത്വ നിർമ്മിതിയുടെ ഭാഗമായ ചുങ്കക്കാരുടെയും പാവികളുടെയും ജീവിതാനുഭവങ്ങളെ തൊട്ടറിയുവാൻ സ്വർഗം വിട്ടിറങ്ങിയ അരിമനാഥൻ ക്രിസ്തു ഒരു പുത്തൻ ക്രമത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടത്തുന്നത് പതിനഞ്ചാം അധ്യായം ഒരു ഉദ്ഘാടന വിവരമായി ഞാൻ വ്യാഖ്യാനിക്കുകയാണ് ഒരു പുതിയ ഇടം സൃഷ്ടിക്കുന്നതിലൂടെ അവരോന്മുഖമായ ഒരു യാത്രയിലാണ് ക്രിസ്തു ആരംഭം കുറിച്ചത് അതിർത്തികളെ ഭേദിച്ച് പച്ചയായ മനുഷ്യാനുഭവത്തിൻ്റെ വിസ്തൃതിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഇടമാണ് മൂന്നാമിടം എന്ന് നാം അറിയണം മനുഷ്യാനുഭവത്തിൻ്റെ സങ്കീർണതകളുടെ കൂടിക്കുഴയിലുകളെ തിരിച്ചറിയുന്ന ഇടമാണ് മൂന്നാമിടം എന്ന് പറയുന്നത് കൂടുതൽ നീതിപൂർണമായ ഇടമാണ് ഈ മൂന്നാമിടം എന്ന് പറയുന്നത് സാമ്രാജ്യത്വത്തിൻ്റെ പ്രത്യയശാസ്ത്രം ീതിയുടെ അടിസ്ഥാനത്തിന്മാൽ പണിയപ്പെടുമ്പോൾ ദൈവരാജ്യമെന്ന മൂന്നാമിടത്തിൻ്റെ പ്രത്യയശാസ്ത്രം സമാധാനവും നീതിയും സ്നേഹവുമാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിട്ട് ഇവിടുത്തെ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് സമാധാനമാണ് ഇവിടുത്തെ പ്രത്യയശാസ്ത്രം നീതിയാണ് ഇവിടുത്തെ പ്രത്യയശാസ്ത്രം സ്നേഹമാണ് എന്ന് നാം തിരിച്ചറിയുക മൂന്നാമിടത്തിൻ്റെ പ്രത്യേകത അവരെൻ്റെ വാക്കുകൾ അവിടെ സംഗീതമാകുന്നു എന്നതാണ് അവരെ വാക്കുകൾ അസ്വാരസ്യം ജനിപ്പിക്കുന്നതല്ല അത് മനോഹരമായ സംഗീതമാകുന്നതാണ് അവരെ ശബ്ദത്തിന് ഇവിടെ ഇടമുണ്ട് അവരൻ്റെ അവരത്വത്തിൻ്റെ തകർക്കപ്പെടൽ സംഭവിക്കുകയും കണ്ടുമുട്ടുന്നവർക്ക് ആദിത്യം അനുഭവവേദ്യമാക്കി വേദ്യമാക്കി തീർക്കുകയും ചെയ്യുന്ന ഇടമാണ് ഈ മൂന്നാമിടം ഇവിടെ അവരെൻ്റെ ജീവിതം എന്റേത് കൂടിയാകുന്നു എന്നുള്ള തിരിച്ചറിവുണ്ടാകുന്ന ഇടമാണ് സംവാദമാണ് ഇവിടെ കൂട്ടായ്മയാണ് ഇവിടെ പാരസ്പര്യതയാണ് ഇവിടുത്തെ ഭാഷ എന്ന് പറയുന്നത് ഇവിടുത്തെ ഭാഷ സംവാദാത്മകമാണ് ഇവിടുത്തെ ഭാഷ കൂട്ടായ്മുടേതാണ് ഇവിടുത്തെ ഭാഷ പാരസ്പര്യതയാണ് എന്നുള്ള കാര്യം നാം ഒരിക്കലും മറന്നു പോകരുത് ഇന്ന് രാജ്യത്ത് നടക്കുന്ന പ്രതിഷേധങ്ങളോടെ പ്രക്ഷോഭങ്ങളോടെ കാണിക്കുന്ന സമീപനം ഇതാണ് നിഷേധത്തിൻ്റെ ദാർഢ്യത്തിൻ്റെ വെറുപ്പിന്റെ തിരസ്കരണത്തിന്റെ ഭാഷയിലാണ് ഇന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ സംഭാഷിക്കുന്നത് ഇത് സാമ്രാജ്യത്വത്തിൻ്റെ കർക്കശ്യമാണ് പോലും ഇവിടെ സംവാദമില്ല ആക്രോശങ്ങൾ മാത്രമേ ഉള്ളൂ സംവാദങ്ങളില്ല അനുരഞ്ജനമില്ല ഇവിടെ ആക്രോശങ്ങൾ മാത്രമാണ് അവരെൻ്റെ ശബ്ദത്തിന് സ്വീകാര്യതയില്ല പോലും അവരെൻ്റെ ശബ്ദത്തിന് സ്വീകാര്യതയില്ല പോലും ഈ സാമ്രാജ്യത്വത്തിൽ അതാണ് നടക്കുന്നത് സംവാദാത്മകമല്ലാത്തതും ജനാധിപത്യപരമല്ലാത്തതുമായ ഇടങ്ങൾ യേശുവിൻ്റെ കാലത്തും ഉണ്ടായിരുന്നു ഇന്നിൻ്റെ ഒരു പുത്തരിയല്ല അന്നും ഇന്നും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് അവരെൻ്റെ സ്വരം കേൾക്കുവാൻ തയ്യാറാകാത്ത ഇടങ്ങളെയാണ് സാമ്രാജ്യത്വമെന്ന് ഞാൻ പറയുന്നത് ജനാധിപത്യത്തെ തച്ചുടച്ച് ക്രിയാത്മകമായ ചർച്ചകളെ നിശബ്ദമാക്കുന്ന ഇടങ്ങൾ പാപത്തിൻ്റെ വ്യവസ്ഥിതി തന്നെയാണ് നീതി ചർച്ചയല്ലാതാവുന്ന ഇടങ്ങൾ സഭകളിലും സമൂഹത്തിലും ഈ നാളുകളിൽ പെരുകുന്നുണ്ട് സഹോദരരെ ഇത് സമൂഹത്തിൻ്റെ കാര്യമാണ് ഇത് സമൂഹത്തിൻ്റെ കാര്യമാണ് ഇത് സഭയുടെ കാര്യമാണ് സഭ സമൂഹത്തിലാണല്ലോ സമൂഹത്തെ ചലിപ്പിക്കുന്നതിന് വേണ്ടി ദൈവം ആക്കി വെച്ചിരിക്കുന്ന രൂപാന്തരത്തിൻ്റെ ചാലകശക്തി ശക്തി അത് പുളിപ്പായിരിക്കട്ടെ അത് വെളിച്ചമായി കൊള്ളട്ടെ അതാണ് നിങ്ങളെന്ന് പറഞ്ഞ് ഈ ലോകത്തിലാക്കിയിരിക്കുന്ന സഭയിൽ എവിടെ നീതി സംഭാഷിക്കുന്നു സമൂഹത്തിൻ്റെ ഗതിയും അത് തന്നെയാണ് അവിടെ ചുങ്കക്കാരന്റെ പാപികളുടെ കൂനിയായ സ്ത്രീയുടെ കുഷ്ഠരോഗിയുടെ കനാന്യശ്രീയുടെ കുരുടൻ്റെ നിലവിളിക്ക് സ്ഥാനമില്ല ഉരുക്കുപോലെ കഠിനമായ ഹൃദയങ്ങളും നിയമങ്ങളുമാണ് അവിടെയുള്ളത് അവിടെ ഉൾച്ചേരലില്ല പകരം അടച്ചിട്ട സമൂഹമാണ് ക്ലോസ്ഡ് കമ്മ്യൂണിറ്റി അടച്ചിട്ട സമൂഹമാണ് അവിടെ സ്വയം നീതീകരണത്തിൻ്റെ തടവറയിൽ സ്വന്തം സുഖവും സ്വന്തം സ്വർഗവും മാത്രം വിഷയമാവുന്ന ഇടങ്ങളാണ് ഈ പറയപ്പെട്ട ആ ഇടങ്ങൾ അവരെന്റെ നിലവിളികൾ കേൾക്കുവാൻ കഴിയാതെ വണ്ണം ബധിരരായി പോയവരാണ് ആ സമൂഹത്തിലുള്ളത് ഒന്നും കൂടെ ഞാൻ അഴിമതിയിട്ട് പറയട്ടെ അവരെൻ്റെ നിലവിളികൾ കേൾക്കുവാൻ കഴിയാതെ വണ്ണം ബധിരരായി പോയവരാണ് ആ സമൂഹത്തിലുള്ളത് അതിൻ്റെ നടുവിലാണ് നിലവിളി കേൾക്കുന്ന ദൈവം ഈ പന്തലിൽ എഴുന്നള്ളിയിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത് എന്നാൽ ക്രിസ്തു ഇവിടെ തുറക്കുന്നത് ഒരു പുതിയ ഇടമാണ് ഈ പുതിയ ഇടത്തിൽ എന്തുണ്ട് അനുതാപത്തിൻ്റെ ലിത്തനിയകൾ കേൾക്കുന്ന ഇടമാണ് അനുതാപത്തിൻ്റെ ലിത്തനികൾ കേൾക്കുന്ന ഇടമാണ് പാപക്ഷമ പ്രഖ്യാപിക്കപ്പെടുന്ന ഇടമാണ് പാപക്ഷമ പ്രഖ്യാപിക്കപ്പെടുന്ന ഇടമാണ് സഭ അത്തരമിടമായി രൂപാന്തരപ്പെടണമെന്നാണ് ഈ വേദഭാഗം ഇന്ന് ഈ മദ്യ അടുക്കുന്ന സമയത്ത് നമ്മെ വെല്ലുവിളിക്കുന്നത്